ഗുഡ് ഈവനിങ്. ലിൻഡ പ്രേയറിന് റെഡിയാണോ? ലിൻഡ 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 യെസ് മാം. ഓക്കെ, പ്രേയറിന് റെഡിയാണോ? റെസ്പോണ്ട് ചെയ്യൂ പ്ലീസ്. ലിൻഡ പ്രേയറിന് റെഡിയാണോ? യെസ് മാം. പ്രൈസ് ഉള്ള വിശാലോവർക്കം 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 സംഡേ ഓഹോ ഡീപ് ഇൻ മൈ ഹാർട്ട് ഐ ഡു ബിലീവ് വിശാലോവർക്കം സംഡേ വിശാലോവർക്കം 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 സംഡേ ഓഹോ ഡീപ് ഇൻ മൈ ഹാർട്ട് ഐ ഡു ബിലീവ് വിശാലോവർക്കം സംഡേ. താങ്ക് യു മാം. ഓക്കെ ലിൻഡ, ദെൻ ദീപ്തി. ദീപ്തി ദീപ്തി ലാസ്റ്റ് ക്ലാസ്സിൽ എന്തോ പേപ്പർ ക്രാഫ്റ്റ് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ യെസ് മാം. ലാസ്റ്റ് ടൈം ആയപ്പോഴേക്കും ലെഫ്റ്റ് ആയി പോയി ദീപ്തി. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കുട്ടിക്ക് പെട്ടെന്ന് വയറുവേദന വന്നാരണം വിളിച്ചാരണം അങ്ങ് പോകും. ഓക്കെ ഓക്കെ. മറ്റേ ബ്രേക്ക് ടൈമിൽ കാണിച്ചാ മതിയില്ലേ? മതി മതി മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സെൻസിറ്റീവ് സോറി യൂണിറ്റ് ഫോർ സെൽഫ് കൺസ്ട്രക്ഷൻ. ഓക്കെ, പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്, വിച്ച് ഈസ് സെൽഫ് കൺസ്ട്രക്ഷൻ. ഓക്കെ, യൂണിറ്റ് ഫോർ സെൽഫ് കൺസ്ട്രക്ഷൻ. അപ്പൊ എന്തായിരുന്നു സെൽഫ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാല്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ സെൽഫ് കൺസ്ട്രക്ഷൻ? ലാസ്റ്റ് ചാപ്റ്ററില് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു മോണ്ടിസോറിയുടെ അഭിപ്രായത്തില് ഫോർമേറ്റീവ് പ്ലെയിൻസുകള്. ഓർക്കുന്നുണ്ടോ ഫോർമേറ്റീവ് പ്ലെയിൻസ് ഫോർ പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അത് ഫസ്റ്റ് പീരീഡില് എന്തായിരുന്നു ഒരു കുട്ടിയുടെ എയിം എന്ന് പറയുന്നത്? സെൽഫ് കൺസ്ട്രക്ഷൻ ആണെന്ന് പറഞ്ഞു. ഓർക്കുന്നുണ്ടോ സെൽഫ് കൺസ്ട്രക്ഷൻ? അവന്റെ എയിം എന്താണ്? അവന്റെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവന്റെ എയിം എന്ന് പറയുന്നത്. ഓർക്കുന്നുണ്ടോ ഫോർമേറ്റീവ് പ്ലെയിൻസിലെ ഫസ്റ്റ് പീരീഡിലെ ഒരു കുട്ടിയുടെ എയിം എന്തായിരുന്നു? സെൽഫ് കൺസ്ട്രക്ഷൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ പുതിയ ചാപ്റ്ററിന്റെ പേരാണ് സെൽഫ് കൺസ്ട്രക്ഷൻ. അപ്പൊ കുട്ടികൾ ഒരു ആക്ടിവിറ്റി സെലക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? ഓരോ കുട്ടിയും ഒരു ആക്ടിവിറ്റി സെലക്ട് ചെയ്യുന്നത് കംപ്ലീഷന് വേണ്ടിയും അല്ലെങ്കിൽ എന്താണ് അത് പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഓരോ കുട്ടിയും ഓരോ ആക്ടിവിറ്റി സെലക്ട് ചെയ്യുന്നത് അല്ലേ? അവനെന്താണ് അവൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ആക്ടിവിറ്റി ആണ് അവൻ സെലക്ട് ചെയ്യുന്നതെങ്കിൽ എത്ര ടൈം വേണമെങ്കിലും അല്ലെ എത്ര എഫേർട്ട് ഇടാനും ആ കുട്ടി റെഡി ആയിരിക്കും. അങ്ങനെയാണോ? കുട്ടികൾ എങ്ങനെയാണ് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ആക്ടിവിറ്റി ആണ് ചെയ്യുന്നതെങ്കിൽ എത്ര ടൈം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാനായിട്ട് കുട്ടികൾ റെഡി ആയിരിക്കും, എത്ര എഫേർട്ട് ഇടാനായിട്ടും കുട്ടികൾ റെഡി ആയിരിക്കും ആ ആക്ടിവിറ്റി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി എത്ര ടൈം സ്പെൻഡ് ചെയ്യാനും ആ കുട്ടികൾ റെഡി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു എന്താണ് മോട്ടിവേഷൻ ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ആക്ടിവിറ്റി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അതിൽ നിന്നും ഒരു മോട്ടിവേഷൻ ലഭിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഈ മോട്ടിവേഷൻ കൂടുതൽ ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യാനായിട്ട് അവനെ പ്രേരിപ്പിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഒരു ആക്ടിവിറ്റി അവൻ ഇഷ്ടമുള്ള ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി സെലക്ട് ചെയ്ത് അത് കംപ്ലീറ്റഡ് ആയിട്ട് എന്താണ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അതിൽ നിന്നും ഒരു മോട്ടിവേഷൻ ലഭിക്കുന്നുണ്ട്. ഈ മോട്ടിവേഷൻ അവൻ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? കൂടുതൽ ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യാനായിട്ടും അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും ഈ കുട്ടിയെ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോ ഇത്തരം ആക്ടിവിറ്റീസ് അവൻ എന്തിനു വേണ്ടിയാണ് കുട്ടികൾ ഇത്തരം ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കാം?
നമ്മൾ പറഞ്ഞു എന്നാണ്, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഏതൊരു ആക്ടിവിറ്റി ആയിക്കോട്ടെ, ആ കുട്ടി സെലക്ട് ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റി ആയിക്കോട്ടെ, അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ കുട്ടിയുടെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ അവൻ സ്വയം വികസിക്കുന്നുണ്ട്. ക്ലിയർ ആകുന്നുണ്ടോ? ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും ഓരോ മിസ്റ്റേക്സുകൾ ചെയ്യുമ്പോഴും അവൻ അതിൽ നിന്നും ഓരോ പാഠങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അവൻ അവന്റെ കഴിവുകൾ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആകുന്നുണ്ടോ? അവന് സ്വയം ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള എന്ത്, അവന്റെ സ്കിൽ എൻഹാൻസ് ചെയ്യാനായിട്ട് ഇത്തരം ആക്ടിവിറ്റീസ് അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ആ ഓക്കെ. അപ്പൊ ഒരു കുട്ടിയുടെ സെൽഫ് കൺസ്ട്രക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ് ഏതൊക്കെയായിരുന്നു? സെൽഫ് കൺസ്ട്രക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അവന്റെ അബ്സോർബൻ മൈൻഡും പിന്നെ ഏതാണോ, വേറൊരെണ്ണേതായിരുന്നു, സെൻസിറ്റീവ് പീരിയഡ്. ആ, വെരി ഗുഡ്. കുട്ടിയുടെ സെൽഫ് കൺസ്ട്രക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ആണ് സെൽഫ് ഏതായിരുന്നു, സെൻസിറ്റീവ് പീരിയഡും അബ്സോർബൻ മൈൻഡും. എന്തായിരുന്നു അബ്സോർബൻ മൈൻഡ്? കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും അവന്റെ ചുറ്റുപാട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു സ്പഞ്ച് പോലെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ക്ലിയർ ആണോ? അവൻ അങ്ങനെയാണ്, അബ്സോർബൻ മൈൻഡിലൂടെയാണ് കൂടുതൽ കാര്യങ്ങളും കുട്ടികൾ പഠിക്കുന്നത്. ചുറ്റുമുള്ള കാര്യങ്ങള് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അവൻ എന്ത് ചെയ്യും, അവൻ അബ്സോർബ് ചെയ്യുന്നുണ്ട്, ആ കാര്യങ്ങളെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നുമാണ് കുട്ടികൾ നോളേജ് ഗെയിൻ ചെയ്യുന്നത്. അതേപോലെ സെൻസിറ്റീവ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താ സെൻസിറ്റീവ് പീരീഡ്? അതൊരു ലിമിറ്റഡ് പീരീഡ് ആണ് അല്ലേ, ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തില് കുട്ടികൾക്ക് കൂടുതൽ കഴിവുകൾ അല്ലെങ്കിൽ കൂടുതൽ അറിവുകൾ നേടാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളില് കൂടുതൽ കാര്യങ്ങളില് ഡെവലപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അറിവുകൾ നേടാനായിട്ട് ഈ സെൻസിറ്റീവ് പീരീഡ് ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ഈ സെൻസിറ്റീവ് പീരീഡിനെ കുറിച്ച് ഫസ്റ്റ് തന്നെ ഒബ്സർവ് ചെയ്തത് ഒരു ഫ്രഞ്ച് സോറി ഒരു ഡച്ച് ബയോളജിസ്റ്റ് ആയിട്ടുള്ള ഹ്യൂഗോ ഡിബ്രിസ് എന്ന് പറയുന്ന ഒരു ഡച്ച് ബയോളജിസ്റ്റ് ആണ് ഈ സെൻസിറ്റീവ് പീരീഡിനെ കുറിച്ച് ഫസ്റ്റ് ഒബ്സർവ് ചെയ്തത്. അദ്ദേഹം ഒരു ബട്ടർഫ്ലൈയിലാണ് ഈ സെൻസിറ്റീവ് പീരീഡ് ഒബ്സർവ് ചെയ്തത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഒബ്സർവേഷനിൽ ഒരു ഫീമെയിൽ ബട്ടർഫ്ലൈസ് എക്സുകള് മുട്ടകളെ ഇടുന്നത് ഒരു ട്രീയുടെ ബ്രാഞ്ചിലാണെന്ന് മനസ്സിലാക്കി. ഓക്കെ, ഒരു ട്രീയുടെ ബ്രാഞ്ചിലാണ് ഫീമെയിൽ ബട്ടർഫ്ലൈസ് മുട്ടകൾ ഇടുന്നത്, എക്സലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എക്സുകൾ പിന്നെ നെക്സ്റ്റ് സ്റ്റേജിൽ എന്തായിട്ട് മാറുന്നുണ്ട്, കാറ്റർപില്ലേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഈ കാറ്റർപില്ലേഴ്സ് ഏത് ഫുഡാ കഴിക്കുന്നത്, ടെൻഡർ ലീവ്സ് ആണ്. ഓക്കെ, ടെൻഡർ ലീവ്സ് എന്താണ്, തളിരിലകൾ അല്ലേ, ആ ടെൻഡർ ലീവ്സ് ആണ് ഈ ബട്ടർഫ്ലൈസ് കഴിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കാറ്റർപില്ലറിന് ഒരു പ്രത്യേകതയുണ്ട്, ലൈറ്റുകളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. കാറ്റർപില്ലേഴ്സ് ലൈറ്റുകളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ലൈറ്റ്സ് കാണുന്ന സൈഡിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ ലൈറ്റിനെ ഫോളോ ചെയ്ത് ഈ കാറ്റർപില്ലേഴ്സ് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ക്ലിയർ ആകുന്നുണ്ടോ? ബ്രാഞ്ചിൽ ഒരു ട്രീയിലെ ബ്രാഞ്ചിൽ വിരിയുന്ന മുട്ടയിടുന്ന ഫീമെയിൽ ബട്ടർഫ്ലൈസ് മുട്ടയിടുന്നു. ആ മുട്ട വിരിഞ്ഞ നെക്സ്റ്റ് സ്റ്റേജിൽ അതെന്തായിട്ട് മാറുന്നു, ഒരു കാറ്റർപില്ലർ ആയിട്ട് മാറുന്നു. ഈ കാറ്റർപില്ലേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലൈറ്റ്സിനെ ഫോളോ ചെയ്ത് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഓക്കെ, ഈ ലൈറ്റ്സുകളെ കൂടുതൽ കാണുന്നത് ഏത് ഭാഗത്തായിരിക്കും, ട്രീയുടെ മുകൾ ഭാഗത്തായിരിക്കും അല്ലേ. ഈ തളിരിലകൾ അല്ലെങ്കിൽ ടെൻഡർ ലീവ്സ് കാണുന്നത് എവിടെയാണ്, മുകൾ ഭാഗത്താണ് അല്ലേ. അപ്പൊ ഈ ലൈറ്റിനെ ഫോളോ ചെയ്ത് ഈ കാറ്റർപില്ലർ ഫൈനലി എത്തിച്ചേരുന്നത് എവിടെയാണ്, ഈ ട്രീയുടെ മുകൾ ഭാഗത്താണ്. ഓക്കെ, അപ്പോ അതിന് ഫുഡിന് ആവശ്യമായ അതിന് ജീവിക്കാൻ ആവശ്യമായ എല്ലാ ഫെസിലിറ്റീസും അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? അതിന് ജീവിക്കണമെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് മാറണമെങ്കിൽ, ബട്ടർഫ്ലൈ ആയിട്ട് മാറണമെങ്കിൽ എന്ത് വേണം, ഫ്രൂട്ട്സ് വേണം അല്ലെ, ഫുഡ് വേണം. അതിന്റെ ഫുഡാണ് ടെൻഡർ ലീവ്സ് എന്ന് പറയുന്നത്. അപ്പോ അതിന്റെ സെൻസിറ്റീവ് ആ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ അട്രാക്ഷനെ ഫോളോ ചെയ്ത് ആ ലൈറ്റിനെ ഫോളോ ചെയ്താണ് അത് ആ ടെൻഡർ ലീവ്സിന്റെ അടുത്തെത്തിയത്. ക്ലിയർ ആണോ? ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ, അപ്പോ ഈ എന്താണ്, ഈ സെൻസിറ്റീവ് പീരീഡിനെ ഫോളോ ചെയ്ത് എന്താണ് ബട്ടർഫ്ലൈസിന് ജീവിക്കാൻ ആവശ്യമായ എക്സ്പീരിയൻസുകൾ നേടാനായിട്ട് ഈ സെൻസിറ്റിവിറ്റി അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ്
ഡച്ച് ബയോളജിസ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പോ മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ, മോണ്ടിസോറിക്കും സെയിം ഒബ്സർവേഷൻ ഉണ്ടായിട്ടുണ്ട്. മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ കുട്ടികളിലും ഇത്തരം ഡിഫറൻറ്റ് സ്റ്റേജസ് ഉണ്ട്, ഡിഫറൻറ്റ് സെൻസിറ്റീവ് ഉണ്ട്. ഓക്കെ, സെൻസിറ്റീവ് പീരീഡുകൾ ഉണ്ട്. എങ്ങനെയാണ് കുട്ടികളിൽ എന്താ കാണപ്പെടുന്നത്? മോണ്ടിസോറി പറയുന്നു കുട്ടികളിൽ പല സ്റ്റേജസുകൾ ഉണ്ടെന്ന് പറയുന്നു, ഡെവലപ്മെന്റിന് പല സ്റ്റേജസുകൾ ഉണ്ടെന്ന് പറയുന്നു. ഓരോ സ്റ്റേജസിലും കുട്ടികളുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവന്റെ താല്പര്യങ്ങള്, ആപ്റ്റിറ്റ്യൂഡ്സ്, അഭിരുചികൾ എങ്ങനെയായിരിക്കും, വ്യത്യസ്തമായിരിക്കും എന്നാണ് മോണ്ടിസോറി പറയുന്നത്. ഇപ്പൊ കുട്ടികളില് പല ഡിഫറെന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് സ്റ്റേജസ് ഉണ്ട്. ഓരോ സ്റ്റേജിലും പലതരത്തിലുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, ആ ഇൻട്രസ്റ്റുകള് ആ കാലഘട്ടം കഴിയുമ്പോൾ ഒന്നില്ലെങ്കിൽ അതെന്താണ് ഡിസപ്പിയർ ആകുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ഹോബി ആയിട്ട്, മറ്റൊരു ഹാബിറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ എന്താണ്? കുട്ടികളുടെ ഡെവലപ്മെന്റിന് പലതരത്തിലുള്ള സ്റ്റേജസ് ഉണ്ട്. ഓരോ സ്റ്റേജസിലും കുട്ടികൾക്ക് പലതരത്തിലുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ആ കാലഘട്ടത്തിന് ശേഷം, ആ പീരീഡിന് ശേഷം, ആ കുറച്ച് നാളുകൾക്ക് ശേഷം അവന്റെ ഇൻട്രസ്റ്റ് എന്താണ്? ഒന്നില്ലെങ്കിൽ ഡിസപ്പിയർ ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? മറ്റൊരു ഹോബി ആയിട്ട് മാറുന്നുണ്ട്. ഒരു ഹോബിയിൽ നിന്നും മറ്റൊരു ഹോബിയിലേക്ക് അത് കൺവേർട്ട് ആകുന്നുണ്ട്. ക്ലിയർ ആണോ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചെറിയ കുട്ടികൾ, ചെറിയ കുട്ടികൾക്ക് ഒരു ശീലമുണ്ടല്ലോ, ഒരു 2-3 മന്ത് ഉള്ള കുട്ടികൾ എന്താണ്, എന്ത് കിട്ടിയാലും അത് കയ്യിൽ മുറുകെ പിടിക്കും. കണ്ടിട്ടുണ്ടോ? ഏതൊരു വസ്തു കിട്ടിയാലും അത് കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിക്കും. ഓക്കെ, ശരിയാണോ? പക്ഷെ കുറച്ച് കഴിയുമ്പോ, ഒരു 5-6 മന്ത് ഒക്കെ ആകുമ്പോ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഹാബിറ്റ്, ആ ഒരു ശീലം മാറുന്നുണ്ട് അല്ലെ, അത് ഡിസപ്പിയർ ആകുന്നുണ്ട്. ഓക്കെ, പിന്നീട് അത് വേറൊരു ഇൻട്രസ്റ്റ് കണ്ടെത്തുന്നുണ്ട്. ആ ഒരു ശീലം, എന്ത് കിട്ടിയാലും കയ്യിൽ മുറുകി പിടിക്കുന്ന ആ ശീലം മാറിയിട്ട് മറ്റൊരു ഹാബിറ്റ് ആ കുട്ടി തിരഞ്ഞെടുക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെയാണ് ഇമാജിനേറ്റീവ് പ്ലേയിൽ കൂടുതൽ കുട്ടികളും എന്താണ്, ഇമാജിനേഷൻ ക്യാരക്ടേഴ്സിനെ ഉൾപ്പെടുത്തി അവർ സ്വയം കളിക്കുന്ന കുട്ടികളുണ്ട് അല്ലെ, അമ്മയും കുട്ടിയുമായിട്ട് കളിക്കുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ ടോയ്സ് വെച്ച് അല്ലെ, ഇപ്പൊ സ്പൈഡർമാൻ, അവർ ഇമാജിനേറ്റീവ് ആയിട്ട് കളികളിൽ ഏർപ്പെടുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടി മുതിർന്നു കഴിയുമ്പോ ആ കളികൾ അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? കണ്ടിന്യൂ ചെയ്യാറുണ്ടോ? ഇല്ല അല്ലേ. ആ കളികൾ അവരെന്ത് ചെയ്യും? അത് ഡിസപ്പിയർ, അവരിൽ നിന്നും അത് ഡിസപ്പിയർ ആകുന്നുണ്ട്. ക്ലിയർ ആകുന്നുണ്ടോ? അതേപോലെ തന്നെ നമ്മൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തമ്പ് സക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട് അല്ലേ, അത് കണ്ടിന്യൂ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ, ചില കുട്ടികളിൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഡിസപ്പിയർ ആകും, അത് കണ്ടിന്യൂ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ മുതിർന്നു കഴിയുമ്പോൾ എന്ത്, ഏതൊരു ഹാബിറ്റിലോട്ട് മാറും? സ്മോക്കിംഗ് എന്ന് പറയുന്ന ഒരു ബാഡ് ഹാബിറ്റിലോട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓരോ സ്റ്റേജസിലും കുട്ടികൾക്ക് പലതരത്തിലുള്ള ഇൻട്രസ്റ്റുകൾ കാണപ്പെടുന്നുണ്ടെന്ന് മോണ്ടിസോറി പറയുന്നു. ആ ഇൻട്രസ്റ്റുകള് കുറച്ചു നാളുകൾക്ക് ശേഷം എന്താണ്, ഡിസപ്പിയർ ആകുകയോ അല്ലെങ്കിൽ മറ്റൊരു ഹോബി ആയിട്ട് മാറുകയോ ചെയ്യുന്നുണ്ടെന്നും മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു. മാം, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? അത് കഴിഞ്ഞ് അവര് ബട്ടർഫ്ലൈ ആയി മാറി കഴിയുമ്പോഴത്തേക്കും ഈ അവരുടെ ഫുഡിലുള്ള ചേഞ്ചും അവരുടെ ആ ഒരു ഫുള്ളി ഉള്ള ചേഞ്ചും ആണോ ഉദ്ദേശിക്കുന്നത്? നെക്സ്റ്റ് സ്റ്റേജിലോട്ട് മാറുമ്പോ, ഇപ്പൊ ബട്ടർഫ്ലൈസ് ആയിട്ട് മാറിയാൽ അതിന് ഇൻട്രസ്റ്റ് മാറിയില്ലേ, അതിന്റെ ഫോക്കസ് എന്തിലോട്ടാ പോകുന്നത്? അതിന്റെ ഫുഡ് എന്താണ്, അത് കഴിക്കുന്ന ഫുഡ് ആയിക്കോട്ടെ, അതിന്റെ താല്പര്യം എന്തായിക്കോട്ടെ, മാറുന്നില്ലേ? കൂടുതലും അതിന് അട്രാക്ഷൻ ഫ്ലവേഴ്സിനോടായിരിക്കും. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് സ്റ്റേജസിൽ ഡിഫറെന്റ് ഇൻട്രസ്റ്റ് ആയിരിക്കും എന്ന് പറയാനായിട്ടാണ് ഈ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ, ഈ ഫ്രഞ്ച് ഡച്ച് ബയോളജിസ്റ്റിന്റെ ഒബ്സർവേഷൻ പറഞ്ഞത്. ക്ലിയർ ആണോ ഭാവന? അതേപോലെ തന്നെ ബട്ടർഫ്ലൈസിനെ പോലെ തന്നെ കുട്ടികൾക്കും എന്താണ്, പല സ്റ്റേജസ് ഉണ്ട്, ഡെവലപ്മെന്റിന് പല സ്റ്റേജസ് ഉണ്ട്. ഓരോ സ്റ്റേജസിനും എന്താണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും. ആ ഇൻട്രസ്റ്റുകൾ ഓരോ സ്റ്റേജ് കഴിയും തോറും ഡിസപ്പിയർ ആകുകയോ അല്ലെങ്കിൽ മറ്റൊരു പുതിയൊരു ഹാബിറ്റ് ആയിട്ട് മാറുകയോ ചെയ്യുന്നുണ്ടെന്നാണ് മോണ്ടിസോറി പറയുന്നത്.
ഓക്കേ. പിന്നെ മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ പിന്നെ പറയുന്നു, കുട്ടികളെ ഒബ്സർവ് ചെയ്തതിലൂടെ മോണ്ടിസോറി ഒരു കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. എന്താണ്? കുട്ടികളുടെ ഡെവലപ്മെന്റ് ഓഫ് ലാംഗ്വേജ്, ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതിൽ പല സ്റ്റേജസ് ഇല്ലേ, കുട്ടികൾ എങ്ങനെയാണ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത്? എങ്ങനെയാ? ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് തന്നെ കുട്ടികൾ സംസാരിക്കാനുള്ള കഴിവുണ്ടോ? ഫസ്റ്റ് എന്താ ചെയ്യുന്നത് അവര്? ആക്ഷൻസ് ആയിരിക്കും കാണിക്കുന്നത്. പിന്നെന്താണ്? ചെറിയ ചെറിയ സൗണ്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങും. ഓക്കെ. പിന്നെന്തായിരിക്കും? ചെറിയ വാക്കുകൾ പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങും. അതിനുശേഷമാണ് അവർ പ്രോപ്പർ ആയിട്ട് ഓരോ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. അതേപോലെ തന്നെയാണ് വാക്കിങ്ങിനും, നടക്കുന്നതും. ആദ്യമേ ജനിക്കുന്ന കുട്ടി നടക്കുന്നുണ്ടോ? ഇല്ല. ഓരോ സ്റ്റേജസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നടക്കാനായിട്ട് ആ കുട്ടി പഠിക്കുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഒബ്സർവേഷന്റെ ബേസിൽ മോണ്ടിസോറി പറയുന്നു ഒരു കുട്ടിക്ക് 6 സെൻസിറ്റീവ് പീരീഡുകൾ ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ, റിജോ നെക്സ്റ്റ് പേജ്, പേജ് നമ്പർ 2. അപ്പൊ ഇത്തരം കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ മോണ്ടിസോറി പറയുന്നു കുട്ടികളിൽ 6 സെൻസിറ്റീവ് പീരീഡുകൾ ഉണ്ടെന്ന് പറയുന്നു. ഏതൊക്കെയാണ് 6 സെൻസിറ്റീവ് പീരീഡുകൾ? ഫസ്റ്റ് വൺ ആണ് സെൻസിറ്റിവിറ്റി ടു ഓർഡർ. ഓക്കെ, സെൻസിറ്റിവിറ്റി ടു ഓർഡർ. സെക്കൻഡ് വൺ എന്താണ്? ലേണിംഗ് ത്രൂ ദയർ 5 സെൻസ്. ഓക്കെ, അവർ പഠിക്കുന്നത് 5 സെൻസുകളിലൂടെയാണ്. ലേണിംഗ് ത്രൂ ദയർ 5 സെൻസ്. ആൻഡ് തേർഡ് വൺ, സെൻസിറ്റിവിറ്റി ഫോർ സോഷ്യൽ ഇൻട്രസ്റ്റ്. ഓക്കെ. ആൻഡ് ദ ഫോർത്ത് വൺ, സെൻസിറ്റിവിറ്റി ഫോർ ലാംഗ്വേജ്, സെൻസിറ്റിവിറ്റി ഫോർ വാക്കിംഗ്, സെൻസിറ്റിവിറ്റി ഫോർ സ്മോൾ മൈന്യൂട്ട് ഒബ്ജക്ട്സ്. ഓക്കെ, അപ്പോൾ 6 സെൻസിറ്റീവ് പീരീഡുകൾ ഉണ്ടെന്ന് പറയുന്നു. അത് ഏതൊക്കെയാണ്? ഏതൊക്കെയാ അത്? 6 സെൻസിറ്റീവ് പീരീഡുകൾ ഏതൊക്കെയാ? സെൻസിറ്റിവിറ്റി ഓർഡർ. ആ, സെൻസിറ്റിവിറ്റി ടു ഓർഡർ. പിന്നെന്താണ്? ലേണിംഗ് ത്രൂ ദയർ 5 സെൻസ്. ആ, ഓക്കെ. സെൻസിറ്റിവിറ്റി ഫോർ സോഷ്യൽ ഇൻട്രസ്റ്റ്. ആ, സെൻസിറ്റിവിറ്റി ഫോർ സോഷ്യൽ ഇൻട്രസ്റ്റ്. ഓക്കെ. സെൻസിറ്റിവിറ്റി ഫോർ ലാംഗ്വേജ്. ആ, സെൻസിറ്റിവിറ്റി ഫോർ ലാംഗ്വേജ്. സെൻസിറ്റിവിറ്റി ഫോർ വാക്കിംഗ്. ആ, സെൻസിറ്റിവിറ്റി ഫോർ വാക്കിംഗ്. Then the last one, sensitivity for small, minute objects. ഇതിന് 6 സെൻസിറ്റീവ് പീരീഡുകൾ ഉണ്ടെന്നാണ് മോണ്ടിസോറി പറയുന്നത്. അതിലെ ഫസ്റ്റ് വൺ ആണ് സെൻസിറ്റിവിറ്റി ടു ഓർഡർ. ഓക്കെ, സെൻസിറ്റിവിറ്റി ടു ഓർഡർ. അപ്പോൾ ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റിലെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫേസ് ആണ്, അല്ലെങ്കിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് ഏത്? സെൻസിറ്റിവിറ്റി ടു ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, കുട്ടികൾക്ക് എന്താണ്, എല്ലാത്തിനും ഒരു ക്രമമായിട്ടുള്ള എന്താണ്, ഒരു ഓർഡർ ഉണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഒരു ഓർഡർ കുട്ടികൾക്കുണ്ട്. അപ്പൊ ഈ സെൻസിറ്റിവിറ്റി ടു ഓർഡർ ഫസ്റ്റ് ഇയറിൽ തന്നെ, ആദ്യത്തെ വർഷം തന്നെ തുടങ്ങുകയും രണ്ടാമത്തെ വർഷത്തിൽ അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ആദ്യ വർഷത്തിൽ ഈ സെൻസിറ്റിവിറ്റി ടു ഓർഡർ സ്റ്റാർട്ട് ചെയ്യുകയും സെക്കൻഡ് ഇയറിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നും പറയുന്നു. ഓക്കെ, അപ്പൊ ഈ ഓർഡറിന്റെ ബേസിൽ, ഈ ഓർഡറിന്റെ ആവശ്യകത ഓരോ കുട്ടികളും പ്രകടിപ്പിക്കുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും. ഓക്കെ, പല രീതിയിലാണ് ഈ ഓർഡേഴ്സ്, ഈ ഓർഡറിന്റെ ആവശ്യകത കുട്ടികൾ കാണിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ എക്സാമ്പിൾസ് പറയുമ്പോ കുറച്ചുകൂടി ക്ലിയർ ആകും. അപ്പൊ 6 സെൻസിറ്റീവ് പീരീഡുകൾ ഉണ്ടെന്ന് പറയുന്നു. അതിലെ ഫസ്റ്റ് വൺ ആണ് സെൻസിറ്റിവിറ്റി ടു ഓർഡർ. അപ്പൊ ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റിലെ ഫസ്റ്റ് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫേസ് ആണ് സെൻസിറ്റിവിറ്റി ടു ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഈ കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, കുട്ടികൾക്ക് ഡെയിലി റൂട്ടീൻ ഇല്ല. ഓക്കെ, ടൈം ബേസ്ഡ് അല്ല, കുട്ടികളുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും അവരുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട് അല്ലേ. അവർ ഉറങ്ങുന്നതിനൊരു ടൈം ഉണ്ട്. ഓക്കെ, നമ്മൾ പറയുന്ന 8 o'clock കുട്ടികൾ ഉറങ്ങോ? അങ്ങനെയാ ഉറങ്ങുന്നവരാണോ കുട്ടികൾ? ഓക്കെ, അവരുടേതായ ഒരു ടൈം ഉണ്ട്. ഉറങ്ങുന്നതിനായിക്കോട്ടെ, കളിക്കുന്നതിനായിക്കോട്ടെ, എല്ലാത്തിനും അവരുടേതായ ഒരു ടൈം ഉണ്ട്. ആ ടൈം തെറ്റിയാല്, ഇപ്പോ സാധാരണ 8 o'clock ഉറങ്ങുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക, ആ ടൈം, ആ ഉറങ്ങുന്ന സമയം ഒന്ന് വൈകിയാല് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങും? അവൻ കരയാൻ തുടങ്ങും, അല്ലെങ്കിൽ അവൻ അസംതൃപ്തി പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങും ഇല്ലേ. അങ്ങനെയാണോ കുട്ടികള്? അല്ലെങ്കിൽ എല്ലാ അവന്റെ ടോയ്സുകള് കീപ്പ് ചെയ്യുന്നതിനൊരു ഓർഡർ ഉണ്ട്. ചിലപ്പോ കളറിന്റെയോ സൈസിന്റെയോ ബേസിലായിരിക്കും, അതിന് അവനൊരു വ്യക്തമായ ഒരു റീസണോ ഒരു കാഴ്ചപ്പാടോ ഉണ്ടായിരിക്കും.
അതിന്റെ ബേസിലായിരിക്കും അവര് ടോയ്സുകൾ ആ ഓർഡറിന്റെ ബേസിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നത് അല്ലേ. അതൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയാൽ അവർക്ക് ഇഷ്ടപ്പെടും. ചില കുട്ടികൾ കരയാൻ തുടങ്ങും, വാശി പിടിക്കാൻ തുടങ്ങും അല്ലെ, അവരുടെ ഇമോഷൻസ് ബ്രേക്ക് ഡൗൺ ആകും. ആണോ? അങ്ങനെയാണോ? ചെറിയൊരു സാധനങ്ങൾ കാണാതെ ഇരുന്നാൽ തന്നെ അവർക്ക് ഭയങ്കര ദേഷ്യമാവും. ആ അവർക്ക് പിന്നെ ഇപ്പൊ അവര് ടോയ്സുകൾ, അപ്പൊ ആൺകുട്ടികളാണെങ്കിൽ കാർസ് അല്ലേ, വണ്ടികൾ, വണ്ടികളോട് കുറച്ച് ഇഷ്ടം കൂടുതലുള്ളവരായിരിക്കും. അതൊരു ഓർഡറിലായിരിക്കും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോ നമ്മൾ പഠിക്കാനോ തൂക്കാനോ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അതങ്ങോട്ട് നീങ്ങിയാലോ കുട്ടികൾ സമ്മതിക്കില്ല അല്ലേ, അവര് വാശി പിടിച്ച് കരയാൻ തുടങ്ങും. അത് അതേ പ്രോപ്പർ ഓർഡറിൽ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് വീണ്ടും അവർ ട്രൈ ചെയ്യുന്നതാണ് അല്ലെ. അതേപോലെ തന്നെ വീണ്ടും അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, അതവരുടെ വാശിയാണ് അല്ലേ. അപ്പൊ ഓർഡറിൽ എല്ലാ കാര്യങ്ങൾക്കും കുട്ടികൾക്ക് വ്യക്തമായ അവരുടേതായ ഒരു ഓർഡർ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അതേപോലെ തന്നെയാണ് നമ്മൾ ഉറങ്ങുന്ന കാര്യം പറഞ്ഞല്ലേ. കുട്ടികൾക്ക് രാത്രി എങ്ങനെയാണ്, നമ്മൾ ഫുഡ് കൊടുത്ത് കൊടുക്കും, അത് കഴിഞ്ഞ് കുളിപ്പിക്കും, അത് കഴിഞ്ഞ് സ്റ്റോറി പറഞ്ഞു കൊടുത്ത് അത് കേട്ട് ഉറങ്ങുന്ന കുട്ടികളുണ്ട് അല്ലേ. അതിനുശേഷമാണ് കുട്ടികൾ ഉറങ്ങുന്നത്. അവർക്കൊരു ഓർഡർ ആണിത്. ആദ്യം ഫുഡ് കഴിക്കുക, കുളിക്കുക, സ്റ്റോറി കേൾക്കുക, ഉറങ്ങുക. ഈ ഓർഡറിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ, അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റോറി പറഞ്ഞില്ല, ഓക്കെ, സ്റ്റോറി കേൾക്കാതെ കുട്ടികൾ ഉറങ്ങോ? അവർ വാശി പിടിക്കാൻ തുടങ്ങും അല്ലേ, ആ സ്റ്റോറി കേൾക്കാൻ വേണ്ടി വാശി പിടിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും കുട്ടികൾക്ക് അവരുടേതായ ഒരു ഓർഡർ ഉണ്ടെന്നാണ് മോണ്ടിസോറി പറയുന്നത്. അപ്പോൾ ഏർലി സ്റ്റേജ് ഡെവലപ്മെന്റിലെ, ആ ഏർലി ഡെവലപ്മെന്റ് സ്റ്റേജിലെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഫേസ് ആണ് സെൻസിറ്റിവിറ്റി ടു ഓർഡർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മോണ്ടിസോറി പറയുന്നു, ആ ഒരു എക്സാമ്പിൾ കൂടി ഇതിൽ പറയുന്നുണ്ട്. എന്താണ് എക്സാമ്പിൾ? ജസ്റ്റ് റഫ് ആയിട്ട് ഒന്ന് പറഞ്ഞുതരാം. ആ എക്സാമ്പിളിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്, ഒരു അമ്മയും കുഞ്ഞും, ഓക്കെ, ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് കാണാനായിട്ട്, വിസിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പോകുകയാണ്. അപ്പോ അതില് എന്താണ്, ഒരു ഒന്നര വയസ്സുള്ള കുട്ടിയാണ്. അവൻ കുറച്ച് നടന്നു, അതിനുശേഷം അവന് നടക്കാൻ കഴിയാതായപ്പോ അമ്മ എടുത്ത് അവനെ കയ്യിൽ വെക്കുകയാണ്. ഓക്കെ, അപ്പൊ പിന്നെ എന്ത് ചെയ്യുന്നു, അതേ സമയം തന്നെ അമ്മ ചൂടായത് കാരണം, ഓക്കെ, ആ ചൂടായത് കാരണം അവർ വേറെ ചെയ്തിരുന്ന കോട്ട് ഊരിയിട്ട് കയ്യിൽ പിടിക്കുന്നുണ്ട്, ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആ സമയം മുതലേ കുട്ടി നിർത്താതെ കരയാൻ തുടങ്ങുകയാണ്. ഓക്കെ, കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല, എല്ലാവരും വന്ന് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, സമാധാനിപ്പിക്കുന്നുണ്ട്, അവനെ എടുക്കുന്നുണ്ട്, പക്ഷെ അവൻ കരച്ചിൽ നിർത്തുന്നില്ല. ഇത് കണ്ട് മോണ്ടിസോറി അവരോട് അഭിപ്രായപ്പെടുകയാണ്, ആ കോട്ട് വെയർ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യട്ടെ. ഓക്കെ, ആ കോട്ട് അവർ കയ്യിൽ നിന്ന് ഊരി, ദേഹത്തിൽ നിന്ന് ഊരി കയ്യിൽ ഹോൾഡ് ചെയ്തല്ലോ. അപ്പൊ മോണ്ടിസോറി വന്ന് പറയുകയാണ്, മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ എന്താണ്, കുട്ടികളുടെ എല്ലാ കരച്ചിലിനും അവരുടെ ഇമോഷൻസിന് എല്ലാത്തിനും പുറകില് ഒരു റീസൺ ഉണ്ടായിരിക്കുമെന്നാണ് മോണ്ടിസോറിയുടെ അഭിപ്രായം അല്ലേ. മോണ്ടിസോറി അമ്മയോട് ചെന്ന് പറയുകയാണ്, ആ കോട്ട് വെയർ ചെയ്യാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അത് കേട്ട നിമിഷം മുതൽ ആ കുട്ടി കരച്ചിൽ നിർത്തി എന്നാ പറയുന്നത്. ഓക്കെ, ചിലപ്പോ നമുക്ക് ഡൈജസ്റ്റ് ആവാത്ത ഒരു സ്റ്റോറി ആയിരിക്കാം, ഒരു എക്സാമ്പിൾ ആയിരിക്കാം, പക്ഷെ മോണ്ടിസോറി പറയുന്നു അത് കേട്ട നിമിഷം മുതല് ആ കുട്ടി എന്താണ് കരച്ചിൽ നിർത്തി. അപ്പൊ അവന്റെ മനസ്സിൽ എന്താണ്, അമ്മ പ്രോപ്പർ ആയിട്ട് വെയർ ചെയ്യേണ്ട ഒരു ഓർഡർ ആ കുട്ടിയുടെ മനസ്സിലുണ്ട്. അത് ബ്രേക്ക് ചെയ്തപ്പോ, ആ കോട്ട് എന്താണ് റിമൂവ് ചെയ്തപ്പോ, ആ കുട്ടിയിൽ എന്താണ് ആ ഓർഡർ തെറ്റിയില്ലേ, അതിനാണ് ആ കുട്ടി കരയാൻ തുടങ്ങിയതെന്നാണ് മോണ്ടിസോറി പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇതാണ് മോണ്ടിസോറി പറയുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കുട്ടിക്ക് എല്ലാ കാര്യത്തിലും വ്യക്തമായ ഒരു ഓർഡർ ഉണ്ടെന്നാണ് മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ ഓർഡർ രണ്ട് ടൈപ്പ് ഓഫ് ഓർഡർ ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ, രണ്ട് ടൈപ്പ് ഓഫ് സെൻസ് ഓഫ് ഓർഡർ ഉണ്ട്. ഏതൊക്കെയാണ്? എക്സ്റ്റേണൽ ഓർഡറും ഉണ്ട്, ഇന്റേണൽ ഓർഡർ. ഓക്കെ, എക്സ്റ്റേണൽ ഓർഡർ ആൻഡ് ഇന്റേണൽ ഓർഡർ. എക്സ്റ്റേണൽ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട ഓർഡേഴ്സ് അല്ലെ. നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങൾക്കും കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ടോയ്സുകൾ കീപ്പ് ചെയ്യാനായിട്ട് ഒരു ഓർഡർ ഉണ്ട്, ഉറങ്ങുന്നതിന്. ഓക്കെ, ഒരു പ്രോസസ് ഉണ്ട് അല്ലെ, കുളിക്കുക അല്ലെ, ഫുഡ് കഴിക്കുക, കുളിക്കുക, സ്റ്റോറി കേൾക്കുക, ദെൻ ഉറങ്ങുക അല്ലെ. അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്. ക്ലിയർ ആണോ? അതേപോലെ തന്നെ ഇന്റേണൽ ഓർഡർ ഉണ്ട്. അവന്റെ ബോഡി പാർട്സിനെ കുറിച്ച് അവനെന്താണ് അവയർ ആണ് ആ കുട്ടി. എന്താണ് അവന്റെ ബോഡി പാർട്സിനെ കുറിച്ചും ആ പൊസിഷനെ കുറിച്ചും അവൻ പ്രോപ്പർ ആയിട്ട് അവയർ ആണ്. ഓക്കെ, അതാണ് ഇന്റേണൽ ഓർഡറിൽ പറയുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ? ഇന്റേണൽ ഓർഡർ എന്നോട് പറയുമോ?
എന്തോ ഇന്റേണൽ ഓർഡർ ഒന്നുകൂടെ പറയാമോ? ആ ഇന്റേണൽ ഓർഡറിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അതിൽ പറയുന്നത് ആ കുട്ടിക്ക് എന്താണ് അവന്റെ ബോഡിയെ കുറിച്ച്, അവന്റെ ബോഡി പാർട്സിനെ കുറിച്ച് അവൻ അവയർ ആണെന്ന് പറയുന്നു. ഓക്കെ, അതേപോലെ തന്നെ ബോഡി എന്താണ് ആ പൊസിഷനെ കുറിച്ച്, ഓരോ ബോഡി പാർട്സിന്റെ പൊസിഷനെ കുറിച്ചും ആ കുട്ടി അവയർ ആണെന്നാണ് ഇന്റേണൽ സെൻസിൽ പറയുന്നത്, അല്ലെങ്കിൽ ഇന്റേണൽ ഓർഡറിൽ പറയുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ ഓർഡറിൽ പറയുന്നത് എൻവയോൺമെന്റുമായിട്ട് അവന്റെ ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളിലും ആ കുട്ടിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഈ ഓർഡർ കുട്ടികൾ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അവന് ചുറ്റുപാടും അറിയുന്നതിനെ കുറിച്ച്, ഓക്കെ, ചുറ്റുപാടും മനസ്സിലാക്കുന്നതിനെ കുറിച്ച് ഈ ഓർഡർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്തിനാണ്? അവന്റെ വളർച്ചയ്ക്കും ആ സുരക്ഷിതത്വ ബോധം ഉണർത്തുന്നതിനും ഈ ഓർഡർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ സ്ലീപ്പിന് മുമ്പ്, ഉറങ്ങുന്നതിന് മുൻപ് സ്റ്റോറി കേൾക്കുന്ന കുട്ടികളുണ്ട്. ഓക്കെ, അത് ഡെയിലി അമ്മ വന്ന് പറയുന്നത് എന്താണ്, അമ്മ അവന്റെ കൂടെയുണ്ട് എന്നുള്ള സുരക്ഷിത ബോധം അവനുണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് ഈ ഓർഡർ, ഈ സെൻസ് ഓഫ് ഓർഡർ ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അതേപോലെ തന്നെയാണ് കുട്ടികളിലെയും മുതിർന്നവരിലെയും ഓർഡർ എങ്ങനെയാണ്, ഒരേപോലെയാണോ? കുട്ടികൾക്കുള്ള ഓർഡറും അഡൾട്ടിനുള്ള ഓർഡറും എന്താണ്, ഒരേപോലെയാണോ? വ്യത്യസ്തമാണെന്നാണ് മോണ്ടിസോറി പറയുന്നത്. ഓക്കെ, കുട്ടികൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടേതായ കാഴ്ചപ്പാടാണ്, അത് പ്രോപ്പർ ആയിരിക്കണമെന്നില്ല. അവരുടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും ടോയ്സുകൾ അറേഞ്ച് ചെയ്യുന്നത് അല്ലേ. അവരുടേതായ ഓർഡറാണ്, ആ ഓർഡറിന് തെറ്റിയാൽ അവർക്ക് എന്താണ് അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. പക്ഷെ മുതിർന്നവരെങ്ങനെയാണ്, അവർക്കും അവരുടെ ഡെയിലി ലൈഫിൽ ഒരു ഓർഡർ ഉണ്ട്, എല്ലാ കാര്യങ്ങൾക്കും ഒരു ഡെയിലി റൂട്ടീൻ ഉണ്ട്, ഒരു ഓർഡർ ഉണ്ട്. പക്ഷെ അതൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയാൽ അത് അവരെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള കഴിവ് മുതിർന്നവർക്കുണ്ടെന്ന് മോണ്ടിസോറി പറയുന്നു. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? സെൽഫ് കൺസ്ട്രക്ഷൻ ആണ്. സെൽഫ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സണാലിറ്റി, ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ സെൻസിറ്റീവ് പീരീഡ് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ്, ആ കുട്ടിയുടെ സെൽഫ് കൺസ്ട്രക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? സെൻസിറ്റീവ് പീരീഡ് ആൻഡ് അബ്സോർബന്റ് മൈൻഡ് അല്ലേ. സെൻസിറ്റീവ് പീരീഡിന്റെ പ്രത്യേകത എന്താണ്? ഒരു ലിമിറ്റഡ് പീരീഡ് ആണ്, ഒരു എന്താണ് ആ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള കഴിവ് ഈ സെൻസിറ്റീവ് പീരീഡിലുണ്ടെന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ ആണോ? പിന്നെ മോണ്ടിസോറിയുടെ എക്സാമ്പിൾസ് പറഞ്ഞു അല്ലേ. ഡച്ച് ബയോളജിസ്റ്റ് ആയിട്ടുള്ള ഹ്യൂഗോ ഡിബ്രിസിന്റെ ഒബ്സർവേഷൻ പറഞ്ഞു, ബട്ടർഫ്ലൈയുടെ എക്സാമ്പിൾസ് പറഞ്ഞു. അപ്പൊ സെയിം ഒബ്സർവേഷൻ മോണ്ടിസോറി കുട്ടികളിലും നടത്തിയിട്ടുണ്ട്. കുട്ടികളിൽ എങ്ങനെയാണ് സെൻസിറ്റീവ് പീരീഡ്? കുട്ടികളിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ സ്റ്റേജസ് ഉണ്ട്, ഡെവലപ്മെന്റിന് ഓരോ സ്റ്റേജസ് ഉണ്ടെന്ന് പറയുന്നു. ആ ഓരോ സ്റ്റേജസിലും അവരുടെ ഇൻട്രസ്റ്റ്, താല്പര്യങ്ങൾ, അഭിരുചികൾ വ്യത്യസ്തമായിരിക്കും. അത് കുറച്ചു കാലത്തിന് ശേഷം എങ്ങനെയാണ് ഡിസപ്പിയർ ആകുകയോ അല്ലെങ്കിൽ എന്താണ് പുതിയൊരു ഹാബിറ്റ് ആയിട്ട് മാറുകയോ ചെയ്യുന്നുണ്ടെന്ന് മോണ്ടിസോറി ഒബ്സർവ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ സിക്സ് ഏതൊക്കെയാണ് ആറ് സെൻസിറ്റീവ് പീരീഡുകൾ ഉണ്ടെന്ന് പറയുന്നു. ഏതൊക്കെയാണ് ആറ് സെൻസിറ്റീവ് പീരീഡുകൾ? ഓക്കെ, അതിൽ സെൻസിറ്റിവിറ്റി ടു ഓർഡർ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എന്തായിരുന്നു സെൻസിറ്റിവിറ്റി ടു ഓർഡർ? അതിലെന്താ പറയുന്നത്? കുട്ടികൾക്ക് എല്ലാ കാര്യത്തിലും വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. ഓക്കെ, എല്ലാ കാര്യത്തിലും ഒരു ഓർഡർ ഉണ്ട്. ഇന്റേണൽ സെൻസിറ്റീവ് ഓർഡർ ഉണ്ട് ആൻഡ് എക്സ്റ്റേണൽ സെൻസിറ്റീവ് ഓർഡർ ഉണ്ട്. എന്തായിരുന്നു എക്സ്റ്റേണൽ സെൻസിറ്റീവ് ഓർഡർ? എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, അവരുടെ ചുറ്റുപാടിനെ കുറിച്ച് വ്യക്തമായ ധാരണകളുണ്ട്. അതേപോലെ തന്നെ ഇന്റേണൽ സെൻസിറ്റീവ് ഓർഡർ എന്താണ്? അവന്റെ ബോഡി പാർട്ടിനെ കുറിച്ചും പൊസിഷനെ കുറിച്ചും അവൻ എന്താണ് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ?
അപ്പൊ ഈ സെൻസിറ്റിവിറ്റി ടു ഓർഡറിന് എക്സാമ്പിൾസ് ഏതൊക്കെയായിരുന്നു? കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു തന്നിരുന്നു. ഏതൊക്കെയായിരുന്നു? ടോയ്സ് വെക്കുന്ന കാര്യം പറഞ്ഞില്ലേ? ടോയ്സ് അവർ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു രീതി പറഞ്ഞില്ലേ? അത് സെൻസിറ്റിവിറ്റി ടു ഓർഡറിനുള്ള എക്സാമ്പിൾസ് ആണ്. അതേപോലെ തന്നെ ഉറങ്ങുന്ന ആ ഒരു പ്രോസസ് ഇല്ലേ, അതിൽ ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു, ഡിഫറെന്റ് പ്രോസസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏതെങ്കിലും ഒന്ന് മാറിയാൽ ആ കുട്ടിക്ക് എന്താണ്, അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. അവൻ ഇമോഷണലി അതിനെതിരെ പ്രതികരിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ ആകുന്നുണ്ടോ? ചെറിയൊരു ബ്രേക്ക് എടുക്കാം ഇനി. ദീപ്തി, ദീപ്തി കാണിച്ചോളൂ. ദീപ്തി പേപ്പർ ക്രാഫ്റ്റ്. ഓക്കേ മാം. മാം കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ മാം? എന്താടാ അത് ക്ലിയർ ആയില്ല. ഈഗിളിനെ ഉണ്ടാക്കിയേക്കണേ. ആ ഓക്കേ ഓക്കേ. ആ ആ ഈ കാണുന്നുണ്ടോ? സൈഡ് ആയിട്ട് പിടിക്കാവോ? ആ ഓക്കേ. ആ ഇപ്പൊ കാണാം ഈഗിൾ. ആ ഓക്കേ ഓക്കേ. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ബേർഡ്സിന്റെ ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കിയതാണ്. പിന്നെ ക്രോ, ക്രോയാണത്. ക്രോ ആ ഓക്കേ ഓക്കേ. ആ പാരറ്റ്. പാരറ്റ് ഓക്കേ ഓക്കേ. വെരി ഗുഡ് ദീപ്തി, നന്നായിട്ടുണ്ട് കേട്ടോ. ബേർഡ്സിനെ ഇതാക്കാൻ വേണ്ടിയിട്ട്, ബേർഡ്സിലെ ഡിഫറെന്റ് ബേർഡ്സുകൾ പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കാം. കളർ പഠിപ്പിക്കാം അതിൽ നിന്ന് അല്ലേ? കളർ പഠിപ്പിക്കാം, ബേർഡ്സുകളുടെ നെയിംസ് പഠിപ്പിക്കാം. ഓക്കേ, ചാർട്ട് പേപ്പർ യൂസ് ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അല്ലല്ല, അതായത് കളർ എ ഫോർ ഷീറ്റ്. റോൾ പ്ലേ ആരാണ് ഇനി ചെയ്യാനുള്ളത്? ആക്ഷൻ സോങ് ഓർ റോൾ പ്ലേ? ആൻഡ്രിയ ചെയ്തായിരുന്നു? ആൻഡ്രിയ രണ്ടും ചെയ്തായിരുന്നു. കസിന്റെ വീട്ടിലാണ്, അതുകൊണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ചെയ്തതാണെങ്കിൽ ചെയ്യണ്ട ആൻഡ്രിയ, ചെയ്തതല്ലേ? പേപ്പർ ക്രാഫ്റ്റ് കാണിച്ചിട്ടില്ല. ഇപ്പൊ കയ്യിലുണ്ടോ? ഇല്ല, ഞാൻ കസിന്റെ വീട്ടിലാണ്. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിക്കാം. ആക്ഷൻ സോങ് ആൻഡ് റോൾ പ്ലേ ചെയ്തതായിരുന്നു? റോൾ പ്ലേ ചെയ്തില്ല മാം, ഞാൻ പിന്നെ ചെയ്യാം. ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യാം ഒരു മിനിറ്റ്. ഇപ്പൊ ഞാൻ ആക്ഷൻ സോങ് ചെയ്യാം. ചെയ്യാത്തത് റോൾ പ്ലേ ചെയ്യാത്ത ആരൊക്കെയുണ്ട് ഇതില്? റോൾ പ്ലേ ചെയ്യാത്തവർ ആരൊക്കെയാ? കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത്, പക്ഷെ ലാസ്റ്റ് വന്നപ്പോ നെറ്റ്വർക്ക് ഇഷ്യൂ വന്ന് കട്ടായി പോയിരുന്നു. അപ്പൊ ഒന്നും കൂടെ പറയാം. റെഡി ആണോ? ചെയ്തോളൂ. അല്ല, ദീപ്തി കഴിഞ്ഞിട്ട് ആക്ഷൻ സോങ് ഇല്ലേ? അല്ല, ചെയ്തോ, എന്നിട്ട് ഞാൻ ചെയ്തോളാം. ഹലോ എവരിവൺ, ഗുഡ് ഈവനിങ്. Today I am going to conduct a conversation between two friends about environment pollution. Character name is Sultan. Teacher. Hello Sultan. How are you? Sultan. Thanks. I am fine. And how are you? Teacher. I am also fine. Where are you going? Sultan.
I am going to the mayor for requesting him to take necessary steps against environment pollution. Peter, environment pollution has become a great problem in our life. Sultan, you are right. True, environment pollution helps us to exist. We don't bother of it. We are polluting it indiscriminately. Peter, people are not aware of it. They throw their waste here and there. Sultan, mills and factories polluting the environment through their toxic chemicals. Peter, too much vehicles are polluting the air by smoke and fumes. Sultan, super tankers and human wastes are responsible for water pollution. Peter, farmers use fertilizers and pesticides for more production. But these chemicals get mixed with the pond and river water. Sultan, every day we use million tons of fuels for cooking and other purposes. These are also responsible for the pollution. Peter, but we cannot live without cooking food. Sultan, you are right. Peter, so what we can do? Sultan, we should take care of our environment. It's true that we cannot stop pollution for good, but we can lessen it. Peter, I agree with you. My friend, I have to go now. Okay, see you later. Sultan, okay, bye. Thank you, ma'am. Okay, Raki. Very good. Then Deepthi. Okay, ma'am. ഞാൻ ഫോണിക് സൗണ്ട് വെച്ചിട്ടുള്ള സോങ് ആണ്. കാണാൻ പറ്റുന്നുണ്ടോ? ആപ്പിൾ ആപ്പിൾ ബോൾ ball b b b c c c k k k catch catch k k k d d d d d d dog dog d d d e e e a a a elephant elephant a A, A, F, 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 fish, fish. Okay, ma'am, praise. Okay, Deepthi, നന്നായിട്ടുണ്ടായിരുന്നു. പ്രോപ്പർട്ടീസും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഇതാക്കിയാണ് ഇവിടെ ഉണ്ട്. ഞാൻ ക്ലാസ്സിന്റെ അവസാനം ഫുള്ളായിട്ട് ചെയ്യാം. ഞാനേ ഇപ്പൊ പെട്ടെന്ന് നോക്കി ഇത് ചെയ്തതാ. പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാൻ നമുക്ക് ആ ലെറ്റേഴ്സുമായി ബന്ധപ്പെട്ട വേർഡുകൾ കാണിക്കില്ലേ, അപ്പൊ അവിടെയും ഒരു പ്രോപ്പർട്ടീസ് യൂസ് ചെയ്താൽ കൂടുതൽ പെട്ടെന്ന് കുട്ടികൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും ഓരോ വേർഡുകളും. ഓക്കെ, വേറെ ആരൊക്കെയാ ഉള്ളത്? വേറെ ആരൊക്കെയാ ഉള്ളത് ആക്ഷൻ സോങ് ആൻഡ് റോൾ പ്ലേ ചെയ്യാനായിട്ട്? ലിൻഡ് ചെയ്തായിരുന്നു? ലിൻഡ് ചെയ്തതായിരുന്നോ? യെസ് മാം. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞ് അവരെ നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് നമുക്ക് സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഓക്കേ, സ്റ്റോറി ടെല്ലിംഗ് ക്ലിയർ ആണോ? ഏതെങ്കിലും ഒരു ചെറിയ സ്റ്റോറി നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ചെറിയ സ്റ്റോറി മതി. അത് നിങ്ങൾ എന്താണ് പെർഫോം ചെയ്യണം, സൗണ്ട് മോഡുലേഷൻ ഒക്കെ കൊടുക്കേണ്ടതാണ്. ഓക്കെ, നമ്മളിപ്പോ റോൾ പ്ലേ ചെയ്തില്ലേ?
ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും സ്റ്റോറിയിൽ അല്ലേ. അപ്പൊ സൗണ്ട് മോഡുലേഷൻസ് കൊടുത്ത് കുട്ടികൾക്ക് കൂടുതലും ഇൻട്രസ്റ്റ് എന്താണ് സ്റ്റോറീസ് ആക്ഷൻ സോങ് ഒക്കെയാണ് അല്ലേ. അപ്പൊ സ്റ്റോറീസ് ഒക്കെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ കുറച്ചുകൂടി എക്സ്പ്രഷൻ കൊടുത്തുകൊണ്ട് സൗണ്ട് മോഡുലേഷൻ ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് അല്ലേ, സൗണ്ട് മോഡുലേഷൻ ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് സ്റ്റോറി ടെല്ലിംഗില്. ക്ലിയർ ആകുന്നുണ്ടോ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ സ്റ്റോറി ടെല്ലിംഗ് ആണ് ഇത് കഴിഞ്ഞവർ, ആക്ഷൻ സോങ് ആൻഡ് റോൾ പ്ലേ കഴിഞ്ഞവർ സ്റ്റോറി ടെല്ലിംഗ് ആണ് ചെയ്യേണ്ടത്. സാധാരണ നമ്മളൊരു ബുക്ക് നോക്കി റീഡ് ചെയ്യുന്ന പോലെയല്ല സ്റ്റോറി ടെല്ലിംഗ്. നമ്മളൊരു ക്ലാസ്സിൽ എങ്ങനെയാണ് കുട്ടികൾക്ക് മുന്നിൽ പെർഫോം ചെയ്യുന്നത് അതേപോലെ ആയിരിക്കണം സ്റ്റോറി ടെല്ലിംഗ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ ഭാവന, നിസിയ, ദീപ്തി, രാഖി, ലിൻഡ? ഓക്കെ മാം. യെസ് മാം. യെസ് മാം. ഓക്കെ ഓക്കെ മാം. അപ്പൊ നമ്മൾ പറഞ്ഞു സെൻസിറ്റീവ് പീരീഡിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ചുരുങ്ങിയ കാലത്തിനുള്ളില് സമയത്തിനുള്ളില് കൂടുതൽ കാര്യങ്ങൾ കുട്ടികൾ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഫ്രം ബർത്ത് മുതല് ആ സ്റ്റേജ് മുതൽ എന്തൊക്കെ കാര്യങ്ങളാ കുട്ടികൾ സ്പീഡില് പഠിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളിലാ കുട്ടികൾ പെട്ടെന്ന് ഡെവലപ്പ് ആകുന്നത്, ഏതൊക്കെ കാര്യങ്ങളിലാണ്? ഏതൊക്കെയാണ് രതി? കുട്ടികളുടെ മാസീവായിട്ടുള്ള ഡെവലപ്മെന്റ് നടക്കുന്നത് ഏതൊക്കെ കാര്യങ്ങളിലാണ്? ജനിച്ചു കഴിഞ്ഞ കുറച്ച് പിരീഡ് എന്ന് പറഞ്ഞു അല്ലേ. കൂടുതൽ ഈ കുറച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കുട്ടികൾ ഡെവലപ്പ് ആകുന്നുണ്ട്, ഏതൊക്കെ കാര്യങ്ങളിലാണ്, ഏതൊക്കെ ഏരിയാസിലാണ് ഈ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്? അവര് കേൾക്കാൻ അവര് രണ്ട് മൂന്ന് മാസം ഒക്കെ ആകുമ്പോഴേക്കും അവര് നീന്താൻ ശ്രമിക്കുന്നു. പിന്നെ ഇരിക്കുക, പിന്നെ നടക്കാൻ, എണീറ്റ് നിക്കാൻ നോക്കും, പിന്നെ അവര് നടക്കാൻ. കുട്ടികള് ജനിച്ച കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ കുട്ടികള് ചിരിക്കാൻ ശ്രമിക്കും. അത് കഴിഞ്ഞ് മറ്റുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാനും പിന്നെ സൗണ്ടുകളൊക്കെ ശ്രദ്ധിക്കാനും. സൗണ്ടുകളോട് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും കുട്ടികളല്ലേ. അവർക്ക് അട്രാക്റ്റീവ് ആയിട്ട് ഇപ്പൊ ഫാനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് കറങ്ങണതൊക്കെ നോക്കും, അങ്ങനെയൊക്കെ കുറച്ചു നേരം നോക്കി കിടക്കും, അങ്ങനെയൊക്കെ ചെയ്യും. കുറച്ചുകൂടി കഴിയുമ്പോ എന്താകുന്നുണ്ട്, ആളുകളെ തിരിച്ചറിയാനായിട്ട് പഠിക്കുന്നുണ്ട് കുട്ടികള് ഇല്ലേ. അവര് പരിചയമുള്ളവരെ കണ്ടാല് ചിരിക്കാനും എന്താണ് സ്ട്രേഞ്ചേഴ്സിനെ കണ്ട കരയുന്ന കുട്ടികളുണ്ട് അല്ലേ. അതെന്തുകൊണ്ടാ? ആളുകളെ തിരിച്ചറിയാനായിട്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അമ്മയെ പാരന്റ്സിനെ കണ്ട തിരിച്ചറിയുന്നു അല്ലേ. കുറച്ചുകൂടി കഴിയുമ്പോ എല്ലാവരെയും തിരിച്ചറിയാനായിട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെ മാറ്റങ്ങളാ സംഭവിക്കുന്നത്? ലാംഗ്വേജ് ഡെവലപ്പ് ആകുന്നില്ലേ? ഭാവന പറയൂ, എന്തൊക്കെ മാറ്റങ്ങളാ ചേഞ്ചസ് സംഭവിക്കുന്നത് കുട്ടികളില്? അവർക്ക് തിരിച്ചറിയും, അതുപോലെ ലാംഗ്വേജ് ഡെവലപ്പ് ആവും. ആദ്യം കറക്റ്റ് ആവില്ല, പിന്നെ അവര് പറഞ്ഞു പറഞ്ഞ് അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ആവുന്നുണ്ട്. പിന്നെ ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അവര് തുടങ്ങുന്നുണ്ടായി. പിന്നീട് എന്താണ്, അവരുടെ ആവശ്യങ്ങൾ പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് അല്ലേ. അവരുടെ ആവശ്യങ്ങൾ അവർ ചോദിക്കാനായിട്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെ സെൻസിറ്റീവ് പീരീഡിലെ കുറെ അധികം കാര്യങ്ങൾ കുട്ടികൾ ചെറിയ സമയത്തിനുള്ളിൽ പഠിച്ചെടുക്കുന്നുണ്ട്. അവരുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള രണ്ട് ഫാക്ടേഴ്സ് ആണ് സെൻസിറ്റീവ് പീരീഡും അബ്സോർബന്റ് മൈൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അബ്സോർബന്റ് മൈൻഡ് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് ഇത് കഴിഞ്ഞിട്ട് വരുന്ന ടോപ്പിക്കാണ്, അപ്പൊ ഡിസ്കസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ.
ദെൻ സെൻസിറ്റിവിറ്റി ടു ഓർഡർ, അതിന് കുറച്ച് എക്സാമ്പിൾസ് പറയാവോ? എക്സാമ്പിൾസോ എക്സ്പീരിയൻസോ ഷെയർ ചെയ്യാവോ? സെൻസിറ്റിവിറ്റി ടു ഓർഡർ, അപ്പൊ ഞാൻ പറഞ്ഞു ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഒരു ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, കിടക്കുന്നതിന് ഒരു ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതേപോലെ ടോയ്സ് അറേഞ്ച് ചെയ്യുന്നതിൽ കുട്ടികൾക്ക് ഒരു ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ ഓർഡർ കാണാൻ കഴിയുന്നത്? ഓക്കെ ഭാവന, വെരി ഗുഡ്. അതേപോലെ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കുട്ടികളുണ്ട്. ഓക്കെ, പിന്നെന്തൊക്കെയാണ്, പിന്നെന്തൊക്കെ ആയിരിക്കാം? നിസിയ, എല്ലാവരും ഒരു എക്സാമ്പിൾസ് ഓർത്ത് വെച്ചോളൂ. നിസിയ, എക്സാമ്പിൾസോ നിങ്ങളുടെ, നിങ്ങൾക്ക് കുട്ടികളുണ്ടാവുമല്ലോ അല്ലെ, കുട്ടികളുള്ളവർക്ക് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. നിസിയ, ഒന്ന് ഓർത്ത് നോക്ക്, എന്തൊക്കെ കാര്യങ്ങളിലാണ് കുട്ടികൾ ഇങ്ങനെ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? രതി, കുട്ടികൾക്ക് ഫുഡും കാര്യങ്ങളും കൊടുക്കുന്നത് ഒരാള് തന്നെയാണെങ്കിൽ അവരെ നോക്കി ഏത് നേരം ഇരിക്കും. അമ്മ തന്നെ കൊടുക്കുന്ന ഫുഡ് അല്ലെ കുട്ടികൾക്ക്, എന്താണ് ഫുഡ് കൊടുക്കുന്നത്? അമ്മയാണെങ്കിൽ ഒരു ദിവസം മാറിയാൽ കുട്ടികൾ ചിലപ്പോ സമ്മതിക്കണം എന്നില്ല അല്ലേ? ഇല്ല ഇല്ല. കുട്ടികളെ ഉറക്കാനാണെങ്കിലും എല്ലാ കാര്യത്തിനും അമ്മ തന്നെയാണെങ്കിൽ അവർക്ക് അവരിൽ അമ്മ ഇല്ലാതെ വന്നു കഴിഞ്ഞാല് ഭയങ്കര നമ്മള് ഒരു കുട്ടിയെ കണ്ടിന്യൂ ആയിട്ട് വളർത്തി 3 വയസ്സാവുമ്പോ അംഗൻവാടി കൊണ്ടുപോയാക്കും. അപ്പൊ അവർക്ക് പിരിയാനൊരു ബുദ്ധിമുട്ട്, ആ ഒരു ഇതായിട്ട് അവർക്ക് ഇതായിട്ട് പോവാനായിട്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ എന്താണ്, നാപ്സ് എടുക്കുന്ന കുട്ടികളുണ്ട് അല്ലെ, ഉച്ച സമയത്ത് ഉറങ്ങുന്ന കുട്ടികളുണ്ട് അല്ലേ. അപ്പൊ ആ സമയത്ത് അവർ ഉറങ്ങിയില്ലെങ്കിൽ, എന്താണ് ഉറങ്ങാൻ ഒരു അനുകൂലമായ സാഹചര്യം അല്ലെങ്കിൽ എന്താണ്, വാശി പിടിച്ച് കരയുന്ന കുട്ടികളുണ്ട് അല്ലെ, ദേഷ്യം പ്രകടിപ്പിക്കുന്ന കുട്ടികളുണ്ട്. ഓക്കെ, പിന്നെന്തൊക്കെയാണ്? എന്റെ മോള് 2-ാം ക്ലാസ്സില് 1-ാം ക്ലാസ്സില് പഠിക്കണതാ, അവക്ക് ഈ ഉച്ചക്ക് ഉറങ്ങി ഉറങ്ങി ഭയങ്കര ശീലായിരുന്നു. ഇപ്പോഴും സ്കൂളിൽ വിട്ട് വന്നാൽ മദ്രസയിൽ പോണം, ആ മദ്രസ വിട്ട് വന്നതിന് ഇച്ചിരി ഒരു ഉറങ്ങിയില്ലെങ്കിൽ ഒരു ഇതുമില്ല, അവള് കിടന്നുറങ്ങും. ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ കയ്യിൽ നമ്മളിപ്പോ എന്തെങ്കിലും സാധനം കൊടുത്താൽ അത് അവരെ ചുരുട്ടി മുറുക്കെ കൈ വിടാതെ തന്നെ ഇങ്ങനെ മുറുക്കെ പിടിച്ചോണ്ടിരിക്കും ഒരു പ്രായം വരെ. അതൊരു ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾ എന്താണ്, കുട്ടികളെ ചില ഓർഡേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സാമ്പിൾസ് എന്തെങ്കിലും ഉണ്ടോ, എക്സ്പീരിയൻസോ ഷെയർ ചെയ്യാനുണ്ടോ? രാഖി മാം, കുട്ടികളെ സ്കൂളില് റെഡി ആക്കി കൊണ്ടുപോകുമ്പം അത് അമ്മ അല്ലെങ്കിൽ ചില കുട്ടികൾ പ്രോബ്ലം ഉണ്ടാക്കില്ലേ ആ ഓർഡർ തെറ്റുമ്പോ? ഓക്കെ രാഖി, ദെൻ വേറെന്തൊക്കെയാണ് എക്സാമ്പിൾസ്? പറയൂ, എല്ലാവരും പറയൂ, എല്ലാവരും എക്സാമ്പിൾസ് പറയൂ. ചില കുട്ടികൾക്ക് ഈ ചെറിയ കുട്ടികളായിരിക്കുമ്പോ ഈ അമ്മമാര് നേരത്തെ ഇരിക്കുന്ന അമ്മമാരാണെങ്കിൽ അവരുടെ കൂടെ കുട്ടികളെ ഇരിക്കും, അത് എല്ലാ ദിവസവും ഡെയിലി ഇതുപോലെ. പിന്നെ ഒരു പ്രായം കഴിയുമ്പോ അത് മാറും, 4 വയസ്സ് വരെ അമ്മമാരുടെ കൂടെ വെളുപ്പിനെ ഇരിട്ട് അമ്മമാരുടെ കൂടെ എഴുന്നേൽക്കുകയും അമ്മമാരുടെ കൂടെ കിടന്നുറങ്ങുകയും ചെയ്യുന്ന കുട്ടികളുണ്ട് അല്ലേ. വേറെന്തെങ്കിലും എക്സാമ്പിൾസ് ഉണ്ടോ?
സെൻസിറ്റിവിറ്റി. എന്റെ മോന്റെ കാര്യം പറയാ, കുളി കഴിഞ്ഞാല് ഞാൻ സാധാരണ ഫുഡ് കൊടുക്കേക്കാറ് പോകുന്നത്. കുളി കഴിഞ്ഞാൽ നേരെ ഞങ്ങളവിടെ നിൽക്കും, അവിടെ ഫുഡാണ് സാധാരണ. അപ്പൊ അവിടെ കുളി കഴിഞ്ഞ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നാലും അത് അവിടെ പോയിട്ട് അവൻ കറക്റ്റ് ആയിട്ട് ആ സോഫന്റെ അവിടെ പോയിരിക്കും. അത് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അവിടെ തന്നെ കുറച്ചുനേരം കളിക്കാനുള്ള സാധനങ്ങളുണ്ട്, ഓനോട് കളിക്കും ചെയ്യും. അതുപോലെ ഉറങ്ങാനാണെങ്കിൽ ഞാൻ ആട്ടണത് തൊട്ടിലാട്ടി കൊടുക്കുന്നത് ഇഷ്ടമല്ല, അവന്റെ പപ്പ ആട്ടണ ഇഷ്ടം. അപ്പൊ തൊട്ടിയിൽ അവിടെ എത്തിയാലും അവന് പപ്പനെ വിളിക്കും, ഇനി ഇല്ലെങ്കിലും അവൻ ഉറങ്ങൂല്ല, പപ്പനെ വന്നാലേ ഉറങ്ങുള്ളൂ. അവൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഓർഡർ ആണത് അല്ലേ, അവന് ഡെയിലി ലൈഫിൽ അവൻ ഫോളോ ചെയ്യുന്ന ചില ഓർഡേഴ്സ് ആണത്. ഓക്കെ, വെരി ഗുഡ്. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ തടമോളുടെ കൊച്ചിൻ്റെ കാര്യം പറയാം മിസ്. അതുണ്ടല്ലോ, ഇപ്പോൾ തടം മോള് കുളിക്കാനൊക്കെ നിൽക്കുമ്പോൾ ഡ്രസ്സ് കൊണ്ടുപോയിട്ട് പിടിച്ച് നിൽക്കുന്നു പുറത്ത്. അതുപോലെ പാത്രം എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അത് 2 വയസ്സായിട്ടില്ല, അപ്പം എന്തെങ്കിലും ഇങ്ങനെ എന്താ കഴിച്ച് കഴിഞ്ഞാൽ പ്ലേറ്റൊക്കെ, ഇപ്പം പ്ലേറ്റ് ഇല്ല, അവൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ പഴം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊലിക്ക് കൊണ്ടിട്ട് വേസ്റ്റ് എണ്ണയിൽ ഇടുന്നു. അതുപോലെ അവളെ തുണി കൊണ്ടിട്ട് വാഷിംഗ് മെഷീനിൽ കൊണ്ടിടുന്നു. ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്യും. 2 വയസ്സായിട്ടില്ല. അമ്മായി താങ്ക് യു എന്ന് പറയും, താങ്ക് യു. അവള് പറഞ്ഞു താങ്ക് യു എന്നിട്ട് അത് സാധനങ്ങൾ താങ്ക് യു എന്ന് പറഞ്ഞപ്പോ കൊച്ചു താങ്ക് യു എന്ന് പറയും. അതേപോലെ തന്നെ ഫുഡിന്റെ കൂടെ വെള്ളം കുടിക്കുന്ന കുട്ടികളുണ്ട് അല്ലേ, വെള്ളം കുടിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ഫുഡ് കഴിക്കുന്ന കുട്ടികളുണ്ട് ഇല്ലേ, അതൊരു ഓർഡർ ഫോളോ ചെയ്യുന്ന ഒരു ഓർഡർ ആണ്. ചില കുട്ടികൾ അങ്ങനെയാണ്, പക്ഷെ അംഗൻവാടിയിലൊന്നും അത് അങ്ങനെ അലൗഡ് അല്ല അല്ലേ. അവര് വെള്ളം കൊടുക്കില്ല, ഫുഡ് കഴിച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ വീടുകളിൽ വെച്ച് ഇതിൽ ഫോളോ ഇത് ഇങ്ങനെ ഈ ആക്ടിവിറ്റി ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് അവിടെ ചെല്ലുമ്പോ എന്താണ് അത് ബ്രേക്ക് ആവേണം അല്ലേ. അപ്പൊ ചില അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അങ്ങനെയുണ്ടോ നിങ്ങളുടെ കുട്ടികളെ, അങ്ങനെയുള്ള കുട്ടികളുണ്ടോ? വെള്ളവും ഫുഡും ഒരുമിച്ച് കഴിക്കുന്നത്? അങ്ങനെ ഞാൻ അംഗനവാടിയിൽ ഇപ്പൊ പോണുണ്ട്. അവിടെ ഒരു കുട്ടി ഇതുപോലെ, അവൻ വെള്ളം ഇല്ലാണ്ട് ഇപ്പൊ അംഗനവാടിയിൽ കഞ്ഞിയൊക്കെ നിർത്തി ചോറൊക്കെ ആക്കി. അപ്പൊ അവന് ഏത് നേരവും പറയും വെള്ളം ഒഴിക്കേ വെള്ളം ഒഴിക്കേ എന്ന് പറഞ്ഞോണ്ടിരിക്കും. അത്രയും ദിവസം ശീലിച്ചത് അങ്ങനെയായിരുന്നല്ലോ അതുകൊണ്ട്. ആക്ഷൻ സോങ് അല്ല, ഇനി അടുത്ത പ്രാവശ്യം ചെയ്യാം, കാരണം എന്റെ ഇത് ഞാൻ വേറെ മുന്നിലാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? എന്തൊക്കെ കാര്യങ്ങളാണ് ദീപ്തിന്ന് ഡിസ്കസ് ചെയ്തത്? ഒരു കുട്ടിയുടെ സെൽഫ് കൺസ്ട്രക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഏതൊക്കെയാ? ഹലോ മാം, കേൾക്കാം? കേൾക്കാം, പറഞ്ഞോളൂ. സെൻസിറ്റീവ് പീരീഡും അബ്സോർബന്റ് മൈൻഡും. ആ, സെൻസിറ്റീവ് പീരീഡ് ആൻഡ് അബ്സോർബന്റ് മൈൻഡ്. എന്താണ് സെൻസിറ്റീവ് പീരീഡ്? സെൻസിറ്റീവ് പീരീഡിന്റെ പ്രത്യേകത എന്താണ്? ലിമിറ്റഡ് പീരീഡ് ആണ്. ഓക്കെ, പറയൂ. ലിമിറ്റഡ് പീരീഡ് ആണ്, കൂടുതൽ അറിവുകൾ നേടാൻ സഹായിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ പരിചയപ്പെടാനും പഠിക്കാനും ഈ ഒരു കാലഘട്ടം കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെന്തൊക്കെയാണ് പ്രത്യേകത? എന്തോ ലിമിറ്റഡ് പീരീഡ് ആണ്, സെൻസിറ്റീവ് പീരീഡ് എന്ന് പറഞ്ഞു. ഓക്കെ, ലിമിറ്റഡ് പീരീഡ് ആണ്. പിന്നെന്താണ്? ഇപ്പൊ നമ്മുടെ ഒരു ഡച്ച് ബയോളജിസ്റ്റിന്റെ ഒരു ഒബ്സർവേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ എന്തായിരുന്നു? ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഈ സെൽഫ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ എന്തായിരുന്നു? സഫിയ, എന്തായിരുന്നു മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ ഇതുമായി ബന്ധപ്പെട്ട്, കുട്ടികളുടെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് മോണ്ടിസോറി നടത്തിയ കണ്ടെത്തലുകൾ എന്തൊക്കെയായിരുന്നു? കുട്ടികൾക്ക് ഇങ്ങനെ ചുറ്റുപാടിൽ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പഠിക്കാനുള്ളതൊക്കെ കിട്ടും. പിന്നെ അതുപോലെ ഇന്റേണൽ
ആയിട്ടുള്ള ഇന്റേണൽ ആയിട്ടുള്ളതും എക്സ്റ്റേണൽ ആയിട്ടുള്ളതും ഓർഡറുകള്. ഓക്കെ, കുട്ടികൾക്ക് മെയിൻ ആയിട്ട് എന്താണ് ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജിലും ഓരോ ഇൻട്രസ്റ്റുകളാണെന്നാണ് മോണ്ടിസോറി പറയുന്നത് അല്ലേ. കുട്ടികൾക്ക് പല ഡെവലപ്മെന്റ് സ്റ്റേജ് ഉണ്ട്, ആ സ്റ്റേജസിലും എന്താണ് അവരുടെ ഇൻട്രസ്റ്റ് വ്യത്യസ്തമായിരിക്കും, പിന്നെന്താണ് അവരുടെ അഭിരുചികൾ വ്യത്യസ്തമായിരിക്കും. ചിലതെങ്ങനെയാണ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഡിസപ്പിയർ ആകുകയോ അല്ലെങ്കിൽ എന്താണ് മറ്റൊരു ഹോബി ആയിട്ട് മാറുകയോ ചെയ്യുന്നുണ്ടെന്നാണ് മോണ്ടിസോറിയുടെ കണ്ടെത്തൽ. ഓക്കെ, അതിനൊരു എക്സാമ്പിൾസ് പറയാമോ നിസിയ? മോണ്ടിസോറിയുടെ ഒബ്സർവേഷന് ഒരു എക്സാമ്പിൾ പറയാമോ? ചിത്രശലഭം. കുട്ടികളുടെ കാര്യം പറയുമ്പോ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഇതിനൊരു എക്സാമ്പിൾ പറയാവോ? രണ്ടെണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്ത് ഏതൊക്കെയായിരുന്നു, കുട്ടികൾ ഇങ്ങനെ ചുരുട്ടിപ്പിടിക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അത് കുറച്ചു നാൾ കഴിയുമ്പോ അത് മാറും. പിന്നെന്തായിരുന്നു, ഇമാജിനേറ്റീവ് പ്ലേയുടെ കാര്യം പറഞ്ഞല്ലേ, കുട്ടികള് ഇമാജിനേഷനിലൂടെ കളിക്കുന്ന കുട്ടികളുണ്ട് അല്ലെ, അത് കുറച്ച് നാൾ കഴിയുമ്പോ മാറുന്നതാണ്. ഇതേപോലെ എക്സാമ്പിൾസ് ഏതെങ്കിലും ഷെയർ ചെയ്യാമോ? രതി, മരിയ മോണ്ടിസോറിയുടെ ഈ ഒബ്സർവേഷനുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾസ് രതി. കുട്ടികളെ അവര് ശീലങ്ങൾ, അത് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്താണ് അവരിൽ നിന്നും ഡിസപ്പിയർ ആകും. അത്തരത്തിലുള്ള എക്സാമ്പിൾസ് കളിപ്പാട്ടം കൊണ്ട് കളിക്കുന്നതാണെങ്കിൽ കുറച്ച് നാള് അവര് ആ കളിപ്പാട്ടം യൂസ് ചെയ്യും, പിന്നെ അവർക്ക് അതിനോടുള്ള താല്പര്യം ഇല്ലാണ്ടാവും. ആ സ്റ്റേജിൽ അല്ലേ കളിപ്പാട്ടം വെച്ച് കളിക്കേണ്ട ആ ടൈമിൽ എന്താണ് ആ സ്റ്റേജിൽ അവർക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ആ സ്റ്റേജ് കഴിഞ്ഞ് കുറച്ചുകൂടി മുതിർന്ന് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് മാറുമ്പോ എന്ത് പറ്റുന്നുണ്ട്, ആ ഇൻട്രസ്റ്റ് മാറുന്നുണ്ട് അല്ലേ. പിന്നെ ആ ഇൻട്രസ്റ്റ് മാറി പുതിയ സാധനങ്ങൾ എന്തെങ്കിലും വേണം എന്നുള്ള സ്പൈഡർമാൻ, നമ്മൾ നേരത്തെ പറഞ്ഞു കാർട്ടൂൺസ് ഇഷ്ടമുള്ള കുട്ടികളുണ്ടെന്ന് പറഞ്ഞല്ലേ, സ്പൈഡർമാൻ ഡോറ അതേപോലെ സ്പൈഡർമാനൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് മാറാം, ചിലപ്പോൾ ഡിസപ്പിയർ ആകാം ആ താല്പര്യം. അതുമല്ലെങ്കിൽ എന്താണ് മുതിർന്നു കഴിയുമ്പോൾ ഇതേപോലുള്ള അനിമേഷൻസ് ഒക്കെ ആ ഫീൽഡിലോട്ടായിരിക്കും ആ കുട്ടികളുടെ ഇൻട്രസ്റ്റ് മാറുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ? പിന്നെ എന്തെങ്കിലും പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ കൊണ്ട് ഉണ്ടാക്കണ ആ വക കാര്യങ്ങളായിരിക്കും കുറച്ച് മുതിർന്നു കഴിയുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവുക. ആൺകുട്ടികൾക്കാണെങ്കിൽ പൊതുവെ പെൺകുട്ടികൾ കൂടുതലും പടം വരയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മാറുന്നതാണ്. എന്റെ മോനെ അതുപോലെ സ്പൈഡർമാന്റെ ഭയങ്കര ആരാധകനായിരുന്നു, എല്ലാം ഡ്രസ്സും എല്ലാം വാങ്ങിക്കൊണ്ടിരുന്നു. ഇപ്പൊ അവന് 10ാം ക്ലാസ്സിലായി, ഇപ്പൊ അവന് അതൊന്നും വേണ്ട, ഇപ്പൊ എന്നാലും അന്വേഷണൊക്കെ ഇഷ്ടമാണ്. മാം, കുഞ്ഞു കുട്ടികള് കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവര് ഓരോരോ സാധനങ്ങൾ എടുക്കുമ്പോഴേ വായിലിടുന്ന സ്വഭാവം ഉണ്ടാവും, അവര് കുറച്ച് ഇതാകുമ്പോഴത്തേക്കും ആ സ്വഭാവം പയ്യെ പയ്യെ മാറി മാറി വരും. വെരി ഗുഡ് എക്സാമ്പിൾ ഭാവന. അതെ, അത്തരം കുട്ടികൾക്ക് ചില കുട്ടികൾക്ക് അങ്ങനത്തെ ശീലങ്ങൾ ഉണ്ടല്ലേ, അത് കുറച്ചുകൂടി അറിവാകുമ്പോ എന്ത് പറ്റുന്നുണ്ട്, ആ ശീലം മാറുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും എക്സാമ്പിൾസ് ഉണ്ടോ ഷെയർ ചെയ്യാനായിട്ട്? ആൽഫ, ദീപ്തി. യെസ് മാം, ചെയ് കുഞ്ഞിലെ പിള്ളേര് മറ്റേ ബെഡിൽ കിടന്ന് മൂത്രം ഒഴിക്കുമല്ലോ, അത് ആ ശീലങ്ങളൊക്കെ മാറി മാറി വരും. ഇത് കഴിയുമ്പോ ആ ശീലങ്ങൾ മാറുന്നുണ്ട് അല്ലേ. ഓക്കെ, ദെൻ അപ്പൊ ക്ലിയർ ആണോ എക്സാമ്പിൾസ്? ക്ലിയർ ആണോ മോണ്ടിസോറിയുടെ ഒബ്സർവേഷനുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസ്? ക്ലിയർ ആണോ എന്താണ് മോണ്ടിസോറിയുടെ കണ്ടെത്തല്? കുട്ടികളുടെ ഓരോ സ്റ്റേജസിലും എന്താണ് പലതരത്തിലുള്ള ഇൻട്രസ്റ്റ് ആണ് കുട്ടികൾക്കുള്ളത് അല്ലെ, അല്ലെങ്കിൽ പലതരത്തിലുള്ള താല്പര്യങ്ങളാണ് കുട്ടികൾക്കുള്ളത്, പലതരത്തിലുള്ള ശീലങ്ങളാണ് ഉള്ളത് അല്ലെ. അത് നെക്സ്റ്റ് സ്റ്റേജ് എത്തുമ്പോ എന്തായിട്ട് മാറുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ ഡിസപ്പിയർ ആകുകയോ അല്ലെങ്കിൽ എന്താണ് മറ്റൊരു ഹോബി ആയിട്ടോ മാറുന്നുണ്ട്. ക്ലിയർ ആണോ? വരുമ്പോ എന്താണ്
നമ്മള് സെൻസിറ്റിവിറ്റി ടു ഓർഡർ ആ ഫസ്റ്റ് ഓർഡർ കംപ്ലീറ്റ് ആ ഫസ്റ്റ് പീരീഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഏതാണ്? സെൻസിറ്റിവിറ്റി ടു ലേണിംഗ് ത്രൂ ദെയർ ഫൈവ് സെൻസ്. ഓക്കെ, ആ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വന്നു. പിന്നെ സ്റ്റോറി ടെല്ലിങ്ങിന്റെ കാര്യവും ആരും മറക്കണ്ട, ആക്ടിവിറ്റീസ് ആയിട്ട് സ്റ്റോറി ടെല്ലിങ്ങും പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. ഓക്കേ മാം, ഞാൻ മൈൻഡ് അപ്പ് ചെയ്തോട്ടെ. താങ്ക്യൂ മാം. താങ്ക്യൂ മാം. ഗുഡ് നൈറ്റ് മാം. താങ്ക്യൂ മാം.